చెట్టు కథ కసేరగలి కథగళి. നമസ്തേ. തട്ടം വിവാദം ഇങ്ങനെ തട്ടുമുട്ടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തട്ടങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ മൂടി വയ്ക്കാനുള്ളതാണ്, പലപ്പോഴും പല മുഖങ്ങളും മറയ്ക്കാനുള്ളതാണ്. പാവങ്ങൾ ബാങ്കിലിട്ട കോടികൾ തട്ടിയ സംഭവങ്ങൾ തട്ടത്തിൽ മറയ്ക്കാനാണോ ഈ വിവാദം തട്ടിക്കൂട്ടിയതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ കാൽനട യാത്രയ്ക്കിടെ സുരേഷ് ഗോപി കിതച്ചതാണ് സഹാക്കളുടെ മറ്റൊരു പ്രശ്നം. രണ്ടു ചങ്ങുണ്ടായിട്ടും വെറും രണ്ട് നില വീട്ടിൽ ലിഫ്റ്റ് വെച്ച സഹാവിൻ്റെ അണികളാണ് 18 കിലോമീറ്റർ നടന്നപ്പോൾ കിതച്ച സുരേഷ് ഗോപിയെ കളിയാക്കുന്നത്. സ്വാഗതം കഥകളിയുടെ പുതിയ ഒരധ്യായത്തിലേക്ക്. ആദ്യം മണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എം മണി സ്ത്രീകളെ അപമാനിച്ചു, എം മണി അശ്ലീല പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ വാർത്തയൊന്നുമല്ല. മണി ഇങ്ങനെ പറയാതിരുന്നാലാണ് അത് വലിയ സംഭവമാകുന്നത്. അപ്പോൾ നാട്ടുകാർ ചിന്തിക്കും, അയ്യോ നമ്മുടെ ആശാൻ എന്ത് പറ്റിയെന്ന്. ഇത്തവണ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയുമാണ് ആശാൻ്റെ ഇര. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു ആശാൻ ഇത്തവണ നിയമം ലംഘിച്ചത്. അങ്ങനെ പറയുന്നവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം. എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ 4 മാസമായിട്ട് കത്തിക്ക് അറസ്റ്റാണ്. ഇനി അറസ്റ്റ് കൊടുക്കില്ല, നേരത്തെ കുത്തുഞ്ഞാൽ. ഇതാ എല്ലാരോടും ആയിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാള. നിയമം നിയമത്തിന്റെ വഴി പോകണം, നിങ്ങൾ നിയമം പാലിക്കുകയും വേണം. നിങ്ങളുടെ രാസം മേടിക്കാൻ വേണ്ടിയായി ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കുന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ പോലീസ് ആണെങ്കിലും വേണ്ടിയല്ല, ആർടിഐ ആണെങ്കിലും വേണ്ടിയല്ല, അവന്റെ വലിയവനാണെങ്കിലും വേണ്ടിയല്ല, ആരാണെങ്കിലും വേണ്ടിയല്ല, നിയമം നിയമത്തിന്റെ വഴി ന്യായവും വേണം. രാഷ്ട്രീയ ഉള്ളിലുണ്ടെന്നോട്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനകത്ത് നിന്റെയൊക്കെ രാഷ്ട്രീയം അങ്ങ് എടുത്താൽ ഞങ്ങൾ പിന്നെ രാഷ്ട്രീയം എടുത്താൽ നീ ഒന്നും കൂടെ ജീവിക്കുകയല്ല, ഇല്ലാത്ത കുഴപ്പമാകും. ഞാൻ തന്നെയല്ലോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്, ഈ പാവം പിടിച്ച് എന്നെന്തിനാ സാറ് വഴക്ക് പറഞ്ഞത്. ഒരു പ്രവണതയാ എന്തെങ്കിലും കേസെടുക്കുക, എന്നിട്ട് പിണറായി വിജയന്റെ പേര് പറയുക. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ, റിട്ടയർഡ് കള്ളൻ, ഇവന്റെ ഗുരു. ഇവർ രണ്ട് ശരീരവും ഒരാത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? സർക്കാരിന് മധുരണ്ടാക്കാൻ പറഞ്ഞിട്ട് സർക്കാരിന് നിന്നോടൊക്കെ കൊള്ളയടിക്കാൻ പറഞ്ഞു. നിന്റെ അമ്മേനെയും പെങ്ങന്മാരെയും ഒക്കെ കൂട്ടിക്കൊടുക്കാൻ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണം. നിന്റെ അമ്മേനെയും പെങ്ങന്മാരെയും ഒക്കെ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു, കാശ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞോ സർക്കാര്. മണിയാശൻ നന്നാവാൻ വേണ്ടി സമരം നടത്തുകയാണ് മഹിളാ കോൺഗ്രസ്സുകാർ. ആശാന് വേണ്ടി ഈ മഹിളകൾ വെയിൽ കൊള്ളാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പ്രതിഷേധമൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ആശാൻ വീണ്ടും അടുത്ത കലാപരിപാടിയുമായിട്ട് ഇറങ്ങും. ശ്രീ എം മണി നിരന്തരമായി പല പൊതുവേദികളും വേദികളിലും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളുമായിട്ട് കടന്നു പോകുന്നു. മടയിലെ കാശിന് വെറ്റോൾക്കൊക്കെ നല്ല വിലയുണ്ട്, നമുക്ക് മാത്രം ഒരു വിലയില്ല. സർക്കാരിന് ന്യായമായി നീതി കൊടുക്കണം, അതിനുള്ള സംവിധാനമുണ്ട്. നികുതി പിരിക്കാൻ അത് പറയുന്നവൻ രാഷ്ട്രീയക്കാരനാണ്, ഉദ്യോഗസ്ഥൻ. അവനെ നമ്മൾ രാഷ്ട്രീയമായി നേരിടാൻ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നെ സാമം ദാനം ഭേദം ധർമ്മം എല്ലാം വരും, എല്ലാം പെടുന്നതാണ്. അത് ആരെങ്കിലും എടുത്തു കാണിക്കുകയോ ഒന്ന് പ്രതികരിക്കുകയോ ചെയ്താൽ നാടൻ ഭാഷ എന്ന് അതിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് CPM കാർ അനുകരിച്ചു പോയിരുന്നത്. അതിനല്ലേ അദ്ദേഹത്തിന്റെ മുഖം. ഒറിജിനൽ അല്ലാണ്ട് കാണിക്കാൻ പറ്റുമോ? ഒറിജിനൽ അല്ലാതെ കാണിക്കാൻ പറ്റുമോ? അതപ്പോ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു സൃഷ്ടാവോട് പറയാന്നല്ലാതെ. എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും, അയാളെ ആള് ശരിയല്ല. അത് അയാളെ ഉണ്ടാക്കിയവരോട് ചോദിക്കണ്ടോ? അയാളെ മാതാപിതാക്കന്മാരല്ലേ അവരെ അയാളെ ജനിപ്പിച്ച, അവരുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കട്ടെ എന്താ ജനണോന്ന്. നല്ല തറവാടിയാ അല്ലേ നാണക്കുട്ട? ആ തറവാടിയാ, തറവാടി എന്ന് വെച്ചാൽ ശരിക്കും ഒരലവലാതി തറവാടി. കുതിരന്റെ പോലെ ഇത് വലിയ വർത്താനം പറയാതെ ചൊണയുണ്ടെങ്കിൽ ഇറങ്ങി പാടാ. ഇറങ്ങി വന്നാലേ കുത്തി മലത്തിക്കളെ ഞമ്മള്. ഈ എന്താ കുന്നാ പറഞ്ഞത്? കുത്തു എന്ന് പറഞ്ഞാൽ ഞമ്മള് കുത്തും. എന്നാ കുത്തടാ? അനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറയുമ്പോ വന്ന് നിക്കടാ.
വന്ന്. ഇനിയുള്ള കാലങ്ങളിലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നല്ലത് വരാനും സമൂഹത്തിൽ നല്ലത് പറയാനും സ്ത്രീകളെ അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്റെ പൊന്നു ചേച്ചി, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. നന്നാവണമെങ്കിൽ അത് ആശാൻ തന്നെ തീരുമാനിക്കണം. ഒരു കേഡർ പാർട്ടി തല കുത്തി മറിഞ്ഞിട്ട് നടന്നില്ല, പിന്നെയല്ലേ സെമി കേഡറാവാൻ ശ്രമിക്കുന്ന നിങ്ങൾ. പണ്ട് ആശാനെ നന്നാക്കാൻ പോയി നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടായതല്ലാതെ വല്ലതും നടന്നോ? കലക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എന്റെ അമ്മയെ നാട്ടിച്ചു. സാരമില്ല ബാനു, അവൻ പൊട്ടന്, വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ഇനി ഇതാലോചിച്ച് പേടിച്ചിരിക്കണ്ട കേട്ടോ. പൂച്ച പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പളെ ഒരുമ നടന്നു അന്നും കുടിയും സകല വൃത്തികളും നിർന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. സെമി തേരിപ്പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നാ ചെയ്തത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നു? പിന്നെ പിന്നെ ഹോഹോ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? രണ്ട് അവിടെ എന്ത് കസേര വാതടച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൾ തന്നെ വേറെ ഇടപാടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പൊ. അതാണ് ഒരു സ്ത്രീയാണ്, അവർക്ക് ഒരുമാതിരി സൂക്കേടാ. എന്ത് ചെയ്യാൻ, കൂട്ടുകാരനെ പ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ? അത് ഞാൻ ആ പടഞ്ഞയിൽ ഉറച്ചു നിൽക്കുക. അതിലൊന്നും ഞാനത് ഖേദവും പ്രകടിപ്പിക്കുന്നുമില്ല. അതാണ് ഇപ്പൊ ഞാനെന്തോ അബദ്ധം ചെയ്തു എന്നുള്ള മട്ടില്ല. അതിനൊന്നും എന്നെ ഒന്നും കിട്ടുകയല്ല, ഞാനതൊന്നും അംഗീകരിക്കുന്നില്ല. വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും. എന്നെ അവർ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. നമ്മുടെ വിധിയാന്നും പറയട്ടെ, പോട്ടെ. എന്റെ ഭാര്യ വിധവയായിക്കോട്ടെ, അല്ല പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ടൊന്നും വീണ സൈസ് അല്ല അവൻ. അവൻ അത്തയാ, പോത്തട്ട. ഞാനിപ്പോ പറയാത്തത് നിങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി. അതിന് ഞാൻ മാപ്പ് പറയുന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. ശ്രമിച്ചാ സാധിക്കും. മുറിപ്പത്തൽ എന്ന രീതിയിൽ പ്രതികരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓ, അതൊരു വിധം ഒപ്പിച്ചു. അപ്പൊ ഇനി എന്താ? ഒരു പ്രാർത്ഥനാ യജ്ഞവുമായി കടന്നു വന്നിരിക്കുകയാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണേ, മണിയുടെ നാവിനെ നന്നാക്കുമാറാകണേ, മണിയുടെ നാവിനെ നന്നാക്കുമാറാകണേ, അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാറാകണേ, അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാറാകണേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണേ. വെറൈറ്റി അല്ല? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണേ, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണേ, മണിയുടെ നാവിനെ നന്നാക്കുമാറാകണേ, മണിയുടെ നാവിനെ നന്നാക്കുമാറാകണേ, അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാറാകണേ, അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാറാകണേ. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണേ, 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 ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണേ.